ദുരന്തത്തിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമേട്ടിന് തൊട്ട് താഴെ നിന്നാലറിയാം ആ ദുരന്തത്തിന്റെ ആഘാതം. നിരവധി വീടുകളാണ് ഇവിടെ ഒലിച്ചുപോയത്. മുണ്ടക്കൈക്കും പുഞ്ചിരിമേട്ടിനും ഇടയിൽ രക്ഷാപ്രവർത്തകർ ഇപ്പോഴും ജാഗ്രതയോടെ അങ്ങനെ തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മുണ്ടക്കൈക്ക് മുകളിൽ പുഞ്ചിരി വട്ടത്തിന് തൊട്ട് താഴെ ദുരന്തമുണ്ടായ ആ പ്രഭവ കേന്ദ്രത്തിന് തൊട്ട് താഴെയാണ് ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് തെരച്ചിൽ സംഘത്തിനൊപ്പം. ഇവിടെ നിറയെ വീടുകളാണ്. ഇവിടെയാണ് ആദ്യം ഇത് ഹിറ്റാവുന്നത്. അവിടെ മലയിടിഞ്ഞു, അതിനുശേഷം നേരെ വന്ന് പതിക്കുന്നത് ഈ ഒരു ഗ്രാമത്തിലേക്കാണ്. ഇവിടെ ഒരു ഗ്രാമമാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ആ ദൃശ്യങ്ങൾ കാണാം. വലിയ കല്ലുകൾ വന്ന് പതിച്ചു കിടക്കുന്നത്. ഇവിടെയെല്ലാം വീടുകളായിരുന്നു. ഇപ്പോൾ ഈ കല്ലുകൾ കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വീടുകളായിരുന്നു. ഇവിടെ ഏകദേശം 1500 വീടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കല്ലുകൾക്കിടയിൽ തിരയുകയാണ്. ഇവിടെ മനുഷ്യർ പെട്ടുപോയിട്ടുണ്ട്. ഇവർക്ക് ഓടി രക്ഷപ്പെടാനുള്ള സമയം കിട്ടാനുള്ള സാധ്യത കുറവാണെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. കാരണം അത്രയേറെ പെട്ടെന്നാണ് ഇവിടെയൊക്കെ, കാരണം ഇതിന് തൊട്ടുമേളിലാണ്. സജി ആ മുകളിലേക്ക് കാണിച്ചാൽ, സജി ആ മുകളിലേക്ക് കാണിച്ചാൽ ആ ദൃശ്യങ്ങൾ, ആ ഉരുൾപൊട്ടൽ ഉണ്ടായ ഭാഗം കാണാൻ പറ്റും. അവിടെ ഇപ്പോൾ കോട മൂടി നിൽക്കുകയാണ്. ഈ മേഖല കേന്ദ്രീകരിച്ച് ഒരു 200-ലധികം രക്ഷാപ്രവർത്തകർ, സൈന്യം, സന്നദ്ധ പ്രവർത്തകരൊക്കെ പരിശോധന നടത്തുകയാണ്. ഇതുവരെ ഇവിടെ നിന്ന് ശരീരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ മുണ്ടക്കൈ കേന്ദ്രീകരിച്ച് മുണ്ടക്കൈയുടെ വിവിധ ഭാഗങ്ങൾ, നേരത്തെ ഞാൻ നിന്നത് മുണ്ടക്കൈ ടൗണിലാണ്, ഇപ്പോൾ അതിന് മുകളിലേക്ക് പുഞ്ചിരിവട്ടത്തിന് തൊട്ട് താഴെ, ഈ പ്രഭവ സ്ഥാനത്തിന് തൊട്ട് താഴെ ഉള്ള ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടേക്ക് ഈ മണ്ണിനിടെ അടിയിൽ കമ്പുകൾ കൊണ്ടും കമ്പി കൊണ്ടും ഒക്കെ ഇങ്ങനെ കുത്തി കുത്തി പരിശോധിച്ചുകൊണ്ടാണ് മുകളിൽ നിന്ന് ഈ രക്ഷാപ്രവർത്തകർ താഴേക്ക് വരുന്നത്. ഇവിടെ ഇപ്പം വീടുകളുണ്ടായിരുന്നു. ഇവിടെ രണ്ട് കോട്ടേജുണ്ട്. അതിൽ ഒരു കോട്ടേജിൽ ആറ് കുടുംബം താമസിക്കുക, അങ്ങനെ 12 കുടുംബം ഉണ്ടാവും ഇതിൽ. അവരൊക്കെ മാറിയിരുന്നു? ഇല്ല, മാറാൻ സാധ്യത വളരെ കുറവാണ്. ഈ ഒരു പ്രവർത്തനത്തിന് വലിയ തടസ്സമുണ്ടാക്കുന്നത് ഈ വലിയ കല്ലുകളാണ്. ഈ കല്ലുകൾ പൊക്കി നോക്കാനോ, ഇപ്പോൾ ഈ JCB കൊണ്ടുവന്നാൽ പോലും ഈ വലിയ കല്ലുകൾ പൊക്കി മാറ്റാൻ കഴിയില്ല. അപ്പോൾ ഇതിനടിയിലൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കുക അസാധ്യമാണ്. എങ്കിലും ആരെയെങ്കിലുമൊക്കെ, കിട്ടുന്നവരെയൊക്കെ കണ്ടെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് ഇവർ നോക്കുന്നത്. ഇവിടെ ഈ പ്രദേശത്ത് നിന്ന് നോക്കിയാൽ തന്നെ ഇതിന് മുകളിൽ ഒരു കുന്നാണ്, അവിടെ കാപ്പിത്തോട്ടമാണ്, അതിൻ്റെ താഴ്വാരത്താണ് ഈ വീടുകളൊക്കെ. നല്ല മനോഹരമായൊരു സ്ഥലമായിരുന്നു. ആ സ്ഥലത്തേക്കാണ് ഈ ഉരുൾപൊട്ടി ഇങ്ങനെ പ്രളയജലം ഒഴുകി വന്ന് ഈ നാടാകെ നശിച്ചു പോയത്. 100-ക്കണക്കിന് രക്ഷാപ്രവർത്തകരാണ് ഇവിടെ പരിശോധന നടത്തുന്നത്. അവിടെ ഒരു വീട്, എനിക്കങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം ഞാൻ നിൽക്കുന്ന സ്ഥലം ഒരു ചതുപ്പ് നിറഞ്ഞ സ്ഥലമാണ്. ഒരു പക്ഷേ സജി നിൽക്കുന്ന, സജി ക്യാമറ ഒന്ന് ഇങ്ങോട്ട് നോക്കൂ. ഞാൻ നിൽക്കുന്ന സ്ഥലം ഇവിടെ ഈ കാലിങ്ങനെ വെച്ചാൽ പൂണ്ടുപോകും. ഞാൻ ഈ പാറയിൽ ചവിട്ടിയാണ് നിൽക്കുന്നത്. അത്രയും ചതുപ്പാണ്, അങ്ങനെ ചെളിയാണ് ഈ സ്ഥലത്തെല്ലാം അടിഞ്ഞുകൂടിയിരിക്കുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ പോകും. അപ്പോൾ ആ ചെളിയിൽ നിന്നുകൊണ്ടാണ് അവരെല്ലാം കമ്പിട്ട് കുത്തി 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 മുന്നോട്ട് പോകുന്നത്. ഇവിടെ മുന്നോട്ട് പോവുക ഭയങ്കര ദുഷ്കരമായ കാര്യമാണ്.